മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു ചെറിയ സന്തോഷ വാർത്ത, ചെറുതാണ്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു വരില്ല, എനിക്ക് സന്തോഷമുള്ള കേട്ടോ. 4 ദിവസം മുമ്പ് മാതൃഭൂമിയിലേക്ക് ഒരു ഇമെയിൽ വഴിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ജിഷ വധവും അശ്വതി എന്ന പെൺകുട്ടിയെ കർണാടകയിലെ ഗുൽബർഗയിലുണ്ടായ ഹരാസ്മെന്റും അതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ നിരന്തരം വാർത്ത വന്നതിലൊക്കെ ഈ ജിഷയും അശ്വതിയും ദളിതരാണ്, ദളിത യുവതികളാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാനതിന് ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇത് ദളിത യുവതിയായാലെന്താ, സവർണ യുവതിയായാലെന്താ, മുസ്ലിം ആയാലെന്താ, ക്രിസ്ത്യാനി ആയാലെന്താ, യുക്തിവാദി ആയാലെന്താ, ഏത് മനുഷ്യനായാലും ഏത് സ്ത്രീയായാലും ഏത് പുരുഷനായാലും ഏത് കുലത്തിൽ ജനിച്ച ആളായാലും ഏത് ജോലി ചെയ്യുന്ന ആളായാലും മനുഷ്യരായിട്ട് അവരെ കാണുന്നതിന് പകരം ദളിതരായിട്ട് കണ്ടിട്ട് ദളിതരായിട്ട് ഉള്ള 2 കുട്ടികളെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തത് മറ്റ് മനുഷ്യരെ വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണണമെന്നുള്ളതാണോ? ഇത്രയും നീചവും നിഷ്ഠൂരവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവൃത്തി ഏത് ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും മുസ്ലിം ചെയ്താലും അത് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരെടുത്ത് പറഞ്ഞ് അതിനെ വിശകലനം ചെയ്യാതെ ആ വ്യക്തി ഇടുക്കി ജില്ലയിലെ അശ്വതിക്ക് പെരുമ്പാവൂരിലെ ജിഷയ്ക്ക് പറ്റിയത് എന്ന് പറയുന്നതിന് പകരം ദളിതയായ ദളിതയായ എന്നുള്ളൊരു 100 പ്രാവശ്യം പറയുന്നത് കൊണ്ട് ഹിന്ദുക്കൾക്കിടയ്ക്ക് ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു. അതേസമയത്ത് മാതൃഭൂമിയെ ആക്രമിച്ചതിൽ 10ഓ 12ഓ പേര് അറസ്റ്റ് ചെയ്തത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അറസ്റ്റ് ചെയ്തത് മുഴുവൻ മുസ്ലിങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത്. മാതൃഭൂമി ഒരു സ്ഥലത്തും മുസ്ലിങ്ങളാണ് മാതൃഭൂമി ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഗുണ്ടാവിളയാട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് പോകുമെന്ന് രാഷ്ട്രീയക്കാർ വിചാരിക്കുന്ന പോലെ അവരുടെ സബ്സ്ക്രിപ്ഷൻ പോവോ എന്ന തെറ്റായിട്ടുള്ള ഒരു ധാരണ. അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുകയേ ചെയ്യാതെ ഇവിടെ ഹിന്ദുക്കളെ മാത്രം സ്പ്ലിറ്റ് ചെയ്യിക്കാനായി ദളിതരെ ദളിതരെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മാതൃഭൂമിക്ക് കത്തെഴുതിയത്. പക്ഷേ ഈ ദളിതരെന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാതൃഭൂമിയെ ആക്രമിച്ചതിൽ മുസ്ലിങ്ങളാണ് ആക്രമിച്ചത് എന്നറിയാമായിരുന്നിട്ടും അത് പറയാത്തതുപോലെ എന്തിനാണ് ഇവരെ ദളിതരെന്ന് പറയുന്നതിന് പകരം മനുഷ്യരെന്ന് പറഞ്ഞാൽ പോരെ, ദളിതരെന്ന് പറയുന്നത് എന്തിനാണ്? ഏതായാലും ഇന്നലത്തെ മാതൃഭൂമിയിൽ ഈ ജിഷയുടെയും അശ്വതിയുടെയും അനുഭവങ്ങളെ വിവരിക്കുന്ന വാർത്തകൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, കുറെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാർത്തകളൊക്കെ ഉള്ളപ്പോഴും രണ്ടുപേരുടെ കാര്യത്തിലും മാതൃഭൂമി ദളിതർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അയച്ച കത്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും മാതൃഭൂമി ആ സന്ദേശം ധന്യമായിട്ട് എടുത്തു കാണാൻ സാധ്യതയുണ്ട്. എല്ലാ പത്രക്കാരോടും ഞാൻ പറയുന്നു, നമ്മളൊരു സമുദായത്തെയോ ഒരു മതത്തെയോ ഒരു ജാതിയെയോ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സമൂഹത്തിൽ സ്പ്ലിറ്റിംഗ് എന്ന ലക്ഷ്യത്തോടുകൂടി സെൻസേഷണൽ ആക്കാൻ വാർത്ത കൊടുക്കുന്നതിന് പകരം മനുഷ്യരെ വേദനിപ്പിച്ച ആരുണ്ടെങ്കിലും അവനെ ശിക്ഷിക്കണമെന്നും വേദനിച്ച മനുഷ്യരാരുണ്ടെങ്കിലും അവൻ മനുഷ്യനാണെന്നുള്ള രീതിയിലും ഇത് കൈകാര്യം ചെയ്യണം എന്നായിരുന്നു ഞാൻ ആ കത്തിൽ എഴുതിയത്. അത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതെന്റെ തോന്നലാണ്. ഇനി മാതൃഭൂമിക്കാരത് വായിച്ചിട്ടേ ഉണ്ടാവാതിരിക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലത്തെ പത്രത്തിൽ ദളിതർ എന്ന വാർത്ത കണ്ടില്ല. അത് എൻ്റെ കത്തിൻ്റെ ചിലപ്പോൾ ചലനമായിരിക്കാം. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എവിടെയെല്ലാം സാധിക്കുന്നുവോ അവിടെയെല്ലാം ശാന്തമായിട്ട് കാണേണ്ടവരെ കണ്ട്, എഴുതേണ്ടവർക്ക് എഴുതി, അറിയിക്കേണ്ടവരെ അറിയിച്ച് നമ്മൾ പ്രതികരിക്കാൻ പഠിച്ചാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഭാരതീയക്കെതിരെ വരുന്ന ആക്രോശങ്ങൾക്കെതിരെ സമചിത്തതയോടുകൂടി പ്രതികരിക്കാൻ സാധിച്ചാൽ അതിൻ്റെ റിസൾട്ടും റിവാർഡും ഉണ്ടാകും. പ്രണാമം. നമസ്കാരം.